നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടുക്കം നിറയുന്ന വാർത്തകൾ തന്നെയാണ് പുലരുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അത് കേൾക്കുവാനോ അറിയുവാനോ ഇരിക്കാതിരിക്കാനും കഴിയുകയില്ല. 20 വയസ്സുകാരൻ സ്വന്തം അമ്മയെയും അച്ഛനെയും സഹോദരിയെയും കൊന്നതിനു ശേഷം പോലീസിന് മുന്നിൽ നടത്തിയ നാടകീയ സംഭവ വികാസങ്ങളുടെ ഒരു വാർത്ത പുറത്തുവരികയാണ്. വീടിനുള്ളിൽ മാതാപിതാക്കളും മകളും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 20-കാരനായ മകനെ അറസ്റ്റ് ചെയ്തത് പോലീസ് ഇപ്പോൾ രംഗത്ത് വരികയാണ്. താൻ നടക്കാൻ പോയപ്പോൾ അച്ഛനും അമ്മയും സഹോദരിയും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞ മകൻ തന്നെയാണ് കൊലപാതകയെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകനും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ 2-ാം വർഷ BA വിദ്യാർത്ഥിയുമായ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉറങ്ങിക്കിടന്ന അച്ഛനെയും അമ്മയും സഹോദരിയെയും കൊലപ്പെടുത്തിയ ശേഷം അർജുൻ നടക്കാൻ പോവുകയായിരുന്നു. സൗത്ത് ദില്ലിയിലെ നെബ് സരൈ മേഖലയിലാണ് ക്രൂരമായ ഈ കൊലപാതകം നടന്നത്. അച്ഛനും അമ്മയും 2 മക്കളുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. രാജേഷ് കുമാർ എന്ന 51 വയസ്സുകാരൻ, ഭാര്യ കോമൾ എന്ന 46 വയസ്സുകാരി, മകൾ കവിത എന്ന 23 വയസ്സുകാരി എന്നിവരാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിയോടുകൂടിയാണ് മൂവരെയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. മകൻ അർജുനാണ് അച്ഛനും അമ്മയും സഹോദരിയും കൊല്ലപ്പെട്ട വിവരം പുറത്തറിയിക്കുന്നത്. താൻ പുലർച്ചെ പ്രഭാത സവാരിക്ക് പോയ ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത് എന്നാണ് അർജുൻ പോലീസിനോട് പറഞ്ഞത്. പ്രതിയെ പിടികൂടാൻ പോലീസ് ഉടൻ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു. പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ അരിച്ചു പറക്കിയെങ്കിലും ആരും പുലർച്ചെ വീട്ടിലെത്തിയതായി കണ്ടെത്താനും കഴിഞ്ഞില്ല. ഫോറൻസിക് വിദഗ്ധർ, ക്രൈം ടീം, അതുപോലെ തന്നെ സ്നിഫർ ഡോഗ് എന്നിവർ സംഭവസ്ഥലത്തേക്ക് എത്തിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട് ആരെങ്കിലും ആക്രമിച്ചു കടന്നതിന്റെയോ മോഷണം നടത്തിയതിന്റെയോ തെളിവ് ലഭിച്ചിട്ടില്ല. ഇതോടെയാണ് പോലീസ് അർജുനെ സംശയിച്ചത്. തുടർന്ന് പോലീസ് അർജുനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. അർജുൻ കുറ്റം സമ്മതിച്ചു എന്ന് പോലീസ് പറയുന്നു. മാതാപിതാക്കൾക്ക് തന്റെ സഹോദരിയോടാണ് കൂടുതൽ ഇഷ്ടമെന്നും സ്വത്തുക്കളെല്ലാം അവൾക്ക് നൽകാൻ അവർ തീരുമാനിച്ചുവെന്നും അതിനാലാണ് താൻ കൊലപാതകം നടത്തിയതെന്നും അർജുൻ പറയുന്നു. മാതാപിതാക്കൾ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിക്കാറുണ്ടെന്നായിരുന്നു അർജുൻ പറഞ്ഞത്. കത്തി ഉപയോഗിച്ച് ഉറങ്ങിക്കിടന്നവരുടെ മൂവരെയും കൊലപ്പെടുത്തിയ ശേഷം താൻ നടക്കാൻ പോയെന്നും അർജുൻ മൊഴി നൽകി. 27-ാം വിവാഹ വാർഷിക ദിനത്തിലാണ് ദമ്പതികൾ കൊല്ലപ്പെട്ടത്. എന്തായാലും ഈ ആഘോഷ വേളയിലും ഈ അർജുനെ കുറ്റപ്പെടുത്തി, ഇളയ മകനെ കുറ്റപ്പെടുത്തി നിരവധി ആളുകളുടെ മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകളാണ് അർജുൻ പറയുന്നത്. തനിക്കുണ്ടായ മാനസിക വിഷമത്തെ തുടർന്നാണ് താൻ ഇങ്ങനെ ചെയ്തത് എന്നും പറയുന്നു. കഴുത്തറുത്തതിന് ശേഷം രക്തം കുടിച്ചു, ആ മൂന്നുപേരും ഉണ്ടായിരുന്ന മുറിയിൽ കുറേ നേരം ഇരുന്ന് പൊട്ടിച്ചിരിച്ചു നടക്കമുള്ള കാര്യങ്ങളും അർജുൻ പറയുന്നുണ്ട്. എന്തായാലും കേട്ടാൽ പേടി തോന്നുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഇത്തരത്തിൽ ഈ രണ്ടുപേരുപക്ഷം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, 2 മക്കളുണ്ടെങ്കിൽ 2 പേരെയും ഒന്നായി കാണണമെന്ന് പറയുന്നുണ്ട്. ഒരു മകളുടെ കുറ്റം അല്ലെങ്കിൽ മറ്റൊരു മകനുമായി മറ്റൊരു മകളെ കമ്പയർ ചെയ്യുന്നത് അത് നിർത്തേണ്ടതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. മാതാപിതാക്കളുടെ ഈ ഒരു ഒറ്റ സ്വഭാവം കാരണം മക്കൾ കത്തിയെടുക്കുകയും കൊലപാതകളാകുകയും വഴിപിഴച്ചു പോകുന്ന പല വാർത്തകളും ഇതിനു മുൻപും വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും സ്വന്തം അച്ഛനെയും അമ്മയെയും മകളെയും അല്ലെങ്കിൽ സഹോദരിയെയും ഒക്കെ തന്നെ തന്റെ സ്വന്തം കൈകൊണ്ട്, അതും 20 വയസ്സ്, തന്റെ സ്വന്തം കൈകൊണ്ട് കൊല്ലാൻ അയാൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ തോന്നിയ പല പല കാരണങ്ങളിൽ മറ്റൊന്നെന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങളാണ്. അതായത് ഈ ഒരു മകൻ പഠിക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അവൻ മോശമായ പ്രവർത്തികൾ ചെയ്യുമ്പോഴോ അമ്മയും അച്ഛനും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം, നീ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ സ്വത്തെല്ലാം ഞങ്ങൾ മകൾക്ക് എഴുതി കൊടുക്കുമെന്ന കളിയാക്കിയെങ്കിലും അല്ലെങ്കിൽ തമാശക്കെങ്കിലും കാര്യമായി പറഞ്ഞിട്ടുണ്ടാകാം, അവനെ ഒന്ന് ഭയപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ ആയിരിക്കും അവൻ്റെ മനസ്സിൽ കിടന്ന ഇത്രയും വലിയൊരു വൈരാഗ്യം, അച്ഛനെയും അമ്മയും സഹോദരിയെയും കൊല്ലണമെന്ന വലിയൊരു വൈരാഗ്യം ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാവുകയാണ്.